ഫിഫ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കൊടുത്തിട്ടുള്ള ഒരു ബാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിനും വെല്ലുവിളിയായിരിക്കുകയാണ്. യു എയിലേക്ക് പ്രീ സീസൺ കളിക്കാൻ പോയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എന്താണ് ഈ ബാൻ എന്നുള്ളത് പലവരും അറിഞ്ഞിട്ടുണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ചെയർമാൻ ആയിട്ടുള്ള പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന നേതാവ് അവിടെ നിന്ന് സ്ഥാനം ഒഴിയാനുള്ള ഒരു നീക്കവും ഈ കഴിഞ്ഞ 4 വർഷത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പേരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയും കേസ് ഫയൽ ചെയ്യുകയും സുപ്രീം കോടതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനു വേണ്ടി ഒരു ചെറിയൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ കീഴിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോകണം എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതി ഇതിലേക്ക് ഇടപെടുകയും ചെയ്തു. എന്നാൽ ഫിഫയുടെ നിയമത്തിൽ പറയുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് ഈ ഒരു ഇതിലേക്ക് കടന്ന് കയറരുത് എന്നുള്ളതാണ്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സുപ്രീം കോടതി തന്നെയാണ്. ഇതിലേക്ക് കയറി വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫിഫ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഈ ഒരു ബാൻ നൽകിയിരിക്കുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ 4 വർഷം കൂടുമ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കാറുണ്ട്. എന്നാൽ ഇത് കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് ഈ കാരണവും പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇതിനെ കേസ് ഫയൽ ചെയ്യുകയും സുപ്രീം കോടതി ഇതിലേക്ക് ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫിഫയെ കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അണ്ടറിൽ കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഫിഫ ഈ ഒരു ബാൻ നൽകിയിരിക്കുന്നത്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ അണ്ടറിൽ കളികൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ആക്ച്വലി അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യണം എന്നാണ് ഫിഫയുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഫിഫയെ ഒരിക്കലും നമുക്ക് ഇതിൽ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ആക്ച്വലി ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഫിഫ വാർണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെയാണ് ഈ ഒരു പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. ഈ ഒരു ബാൻ കിട്ടിയതുകൊണ്ട് തന്നെ ഇന്ത്യൻ വുമൻസ് വേൾഡ് കപ്പ് U17 വുമൻസ് വേൾഡ് കപ്പ് നടക്കേണ്ടിയിരുന്നതെല്ലാം ഇപ്പോൾ തർമാറാവുകയാണ്. ആക്ച്വലി ഇന്ത്യയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. ആക്ച്വലി ഈ ഒരു ബാൻ വന്നതിന് ശേഷം യു എയിലേക്ക് പറഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ടീമിന് മത്സരങ്ങൾ കളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. ആക്ച്വലി നല്ലൊരു പ്രീ സീസൺ ആയിരുന്നു ഈ വർഷം നമുക്ക് ലഭിച്ചത്. യു എയിലെ തന്നെ ഏറ്റവും മികച്ച 3 ടീമുകളുമായിട്ടായിരുന്നു പ്രീ സീസൺ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഈ വരുന്ന 20, 24, 28 ആണെന്ന് തോന്നുന്നു. ഈ 3 ദിവസങ്ങളിലായിരുന്നു ഈ പ്രീ സീസൺ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം എന്ന് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ 24ാം തീയതിയും 28ാം തീയതിയും ആക്ച്വലി ഈ ദിവസങ്ങളിൽ നടക്കേണ്ടിയിരിക്കുന്ന പ്രീ സീസൺ മത്സരങ്ങൾ നടക്കാനുള്ള ചാൻസുകളുണ്ട്. അതിനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇലക്ഷനും കാര്യങ്ങളും നടന്ന് ഒരു പാനൽ രൂപീകരിച്ച് കഴിഞ്ഞാലാണ് ഈ മത്സരങ്ങൾ നടക്കുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും വരും അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മിസ് വെയിൽ സൈനിങ് ഔട്ട്.